എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കും. ഇതൊരു അത്ഭുതത്തിൻ്റെ ദിവസമാണ്. യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദിവസമാണ്. ഈ എപ്പിസോഡിലൂടെ അനേകർക്ക് യേശുവിൻ്റെ വിടുതലുകളെ പ്രാപിക്കാൻ കഴിയും. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം. വളരെ പ്രതീക്ഷയോടെ ആയിരിക്കാം ചില മിനിറ്റുകൾ ആ വാക്യത്തിൽ നിന്ന് നിങ്ങളുമായിട്ടൊരു സന്ദേശം കൈമാറാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. തെസ്സലോനിക്കേ ലേഖനം 4-ാം അധ്യായത്തിലെ പ്രധാന വിഷയം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ്. പ്രൈസ് ഗോഡ്. എത്ര പേർക്ക് ആ സന്തോഷമുണ്ട്? യേശു മടങ്ങി വരുമെന്ന് ഉറപ്പുണ്ടെന്ന് കൈ ഉയർത്തി പിടിച്ച് നമുക്കെല്ലാം ഉറപ്പാണ് യേശു മടങ്ങി വരും. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ മടങ്ങി വരവിന് വേണ്ടിയാണ്. കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, റോമൻ മുദ്ര പൊട്ടിച്ച് 3-ാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു. ഞാനൊരു സത്യം പറയാം, പ്രപഞ്ചത്തിലെ മുഴുവൻ കല്ലറകളും അടഞ്ഞു കിടക്കുക, തുറന്നു കിടക്കുന്ന ഒറ്റ കല്ലറയുള്ളൂ, അതെന്റെ യേശുവിന്റെ കല്ലറയാ. അതൊരു സത്യം പറയുന്നു, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഞാനൊരു സത്യം നിങ്ങളോട് പറയാം, കർത്താവ് ചിലരെ രക്ഷിക്കാൻ സമയമായിരിക്കുകയാ. ഉറപ്പുണ്ട്, ഹല്ലേലൂയ പറ. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടു. അപ്പോസ്തല പ്രവൃത്തി 12-ാം 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, യേശു ക്രിസ്തു ശിഷ്യന്മാർ കാണുക സ്വർഗാരോഹണം ചെയ്തു. ചെയ്യുമ്പോൾ എഴുതിയിരിക്കുകയാണ്, ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പോയതുപോലെ വീണ്ടും വരും. ഉറപ്പുണ്ട്, ആമീൻ പറഞ്ഞാട്ട്. ഈ കർത്താവിൻ്റെ വരവിൽ നടക്കുന്ന 2-3 കാര്യങ്ങൾ ഈ ഭാഗത്ത് വന്നപ്പം നമ്മൾ കർത്താവിന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒരാൾ യേശുവിൻ്റെ മകനാകുന്നതും യേശുവിൻ്റെ മകളാകുന്നതും ആകാത്തതും തമ്മിലുള്ള വ്യത്യാസം വേർതിരിച്ച് പഠിപ്പിക്കുന്ന ഭാഗമാണ് തെസ്സലോനിക്ക ലേഖനം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന കൈകളിൽ ചോദിച്ചാൽ, നിങ്ങൾ യേശുവിലാണോ എന്ന് ചോദിച്ചേ. യേശുവിലാകാൻ എന്ത് ചെയ്യണം? യേശുവിലാകാൻ നല്ല ഭാഷയെ പറഞ്ഞാൽ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായികൊണ്ട് ഏറ്റു പറഞ്ഞാൽ നിങ്ങൾക്ക് യേശുവിലാകാൻ കഴിയും. ഉറപ്പുണ്ട്, ആമീൻ പറഞ്ഞാട്ട്. ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, വായികൊണ്ട് ഏറ്റു പറഞ്ഞാൽ ഒരുവനെ യേശുവിലാകാൻ കഴിയും. ആമീൻ. ഇവിടെ ധനിയനായ പൗലുസ്ലിഗ സാധാരണ ഈ വിഷയമൊക്കെ മരണ വീടുകളിലാണ് പ്രസംഗിക്കുക പതിവ്. നമുക്കൊന്ന് കേൾക്കാം. 1 തെസ്സലോനിക്കേ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. ഒരാമീൻ പറയണം. നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ ആത്മീക അർത്ഥം എന്താണ്? കർത്താവിന് സ്തോത്രം. ക്രിസ്തുവിലായിരിക്കുന്ന ഒരുവന് മരണമില്ല, മറിച്ച് അവന് പ്രമോഷനാ. ഒരാമീൻ പറഞ്ഞാട്ട്. എന്തിനാണ് രക്ഷിക്കപ്പെടേണ്ടതെന്ന് ചോദിച്ചാൽ, ഇവിടെ കുറച്ച് മെറ്റീരിയൽ ബെനിഫിറ്റ് ഉണ്ടാകാൻ വേണ്ടിയല്ല, മറിച്ച് ആമീൻ നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് സ്വർഗത്തിലൊരു വീടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. കഴിഞ്ഞ ദിവസം ആരോ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, 6 ദിവസം കൊണ്ട് ദൈവം സൃഷ്ടിച്ചത് നമ്മൾ ഇതുവരെ കണ്ടു തീർത്തിട്ടില്ല. ഒരാമീൻ പറയണം. അങ്ങനെ അന്ന് 2013 വർഷം കൊണ്ട് പണിയുന്നത് എത്ര വലുതായിരിക്കും. ഹല്ലേലൂയ. ഞാൻ വാക്യത്തിലേക്ക് വരാം. അപ്പം നിദ്ര കൊള്ളുന്നവർ, ഒരാൾ യേശുവിലായാലുള്ള പ്രത്യേകത അദ്ദേഹം മരിക്കുകയല്ല, അദ്ദേഹം ഉറങ്ങുകയാ. ഒരാമീൻ പറയണം. അദ്ദേഹം എന്ത് ചെയ്യുക? ഉറങ്ങുക. സ്തോത്രം. ബൈബിളിൽ പറയുന്ന ഭാഗങ്ങൾ ശ്രദ്ധിക്കണം. ക്രിസ്തുവിൽ ജീവിച്ചാൽ ക്രിസ്തുവിൽ മരിക്കാം. ആമീൻ. ക്രിസ്തുവിൽ മരിച്ചാൽ ക്രിസ്തു
ക്രിസ്തുവിന്റെ കാഹളത്തിങ്കൽ മരണഭീതികളെ ഭേദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേൽക്ക. ഉറപ്പുണ്ട്, ഹല്ലേലൂയ പറഞ്ഞാൽ. ഇത് തെസ്സലോനിക്കർ എഴുതി പൗലൂസ് പറഞ്ഞിരിക്കുന്ന ഈ ഭാഗത്തെ നമ്മൾ സവിസ്തരം ഒന്ന് ചിന്തിക്കുവാൻ പോകുകയാണ്. പ്രതീക്ഷയോടെ ഇരുന്നാട്ട് ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, രക്ഷിക്കപ്പെട്ട് കർത്താവിൽ നിൽക്കുന്നൊരു ദൈവപൈതലിൻ്റെ വീട്ടിൽ ഒരു മരണം നടന്നാൽ അവിടെ വലിയ അലർച്ചയില്ല. അതിൻ്റെ അർത്ഥം ആ വീട്ടിലുള്ളവർക്ക് ആ പുള്ളിയോട് സ്നേഹമില്ലെന്നല്ല. അമി, ഇതൊരു താൽക്കാലിക വേർപാടാണ്. കാരണം മരണാനന്തരം കർത്താവിൻ്റെ അടുക്കൽ വെച്ച് വീണ്ടും ഒരു കൂടിക്കാഴ്ച ഉണ്ട്. അതാണ് ക്രിസ്തുവിൽ ജീവിക്കുന്നവൻ്റെ പ്രത്യേകത. ഒരാമീൻ പറയണം. ക്രിസ്തുവിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ അച്ചായൻ മരിച്ചപ്പം ഞങ്ങൾ സ്വർഗപ്പെട്ടിക്കകത്ത് അടക്കിയത് ഒരു 75,000 രൂപ വരെയുള്ള സ്വർഗപ്പെട്ടി. പൗലോസ് എഴുതിയ വാക്യം അത് എഴുതിയിട്ടുണ്ട്. നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി. പിന്നെ അന്ന് പ്രസംഗിക്കുന്ന പ്രസംഗികരെല്ലാം അച്ചായനെ വാനോളം പുകഴ്ത്തി. ആമീൻ. ശരിയാ, ജീവിച്ചിരുന്ന കാലത്ത് നല്ല പോര് പൊരുതിയതാ പുള്ളി. പുള്ളി നിമിത്തം അയലോക്കത്തുകാർക്ക് ആർക്കും താമസിക്കാനൊത്തില്ല. ഓട്ടം തികച്ചു, സന്ധ്യയായ ഷാപ്പിലുണ്ടെന്ന് കർത്താവിന് സ്തോത്രം ഉറപ്പായിരുന്നു. ശ്രദ്ധിക്കണം. അപ്പൊ എങ്ങനെയും ജീവിച്ച് മരിക്കുന്നവന്റെ കാര്യമല്ല ബൈബിൾ എഴുതിയിരിക്കുന്നത്. ക്രിസ്തുവിൽ ജീവിച്ച്, ക്രിസ്തുവിൽ നടന്ന്, ക്രിസ്തുവിൽ മരിക്കുന്നവൻ ആമേ മരണമല്ല ഉറക്കമാ. അതുകൊണ്ട് വേദോസ് പറഞ്ഞതിന് കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും മരിക്കത്തില്ല. അവൻ മരണത്തിനപ്പുറമാണ് അവൻ്റെ വിശ്വാസം. ഞാൻ പറയാ സ്നേഹിതരെ, എന്തുകൊണ്ടാണ് യേശുവിനെ രക്ഷകനായി അംഗീകരിക്കണമെന്ന് പറഞ്ഞത്? നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവര് ആര് മരിച്ചാലും അവര് നിങ്ങളെ കല്ലറ വരെ വരത്തുള്ളൂ. രക്ഷിക്കപ്പെട്ടവരുടെ പ്രത്യാശ പറയാം. നമ്മൾ പലരെ ശവടക്കുമ്പം കൈപൊക്കി പാട്ടുപാടി ടാറ്റ കൊടുത്തു വിടും. അതിന്റെ കാര്യം എന്താ? നീ പൊക്കോ, ഞങ്ങൾ പുറകെ ഉണ്ടെന്നാ. ഹല്ലേലൂയ. ഇവിടെ പൗലോസ് പറയുന്ന വാക്യത്തിലേക്ക് വരികയാണ്. അവ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. ആമേൻ. രക്ഷിക്കപ്പെട്ടൊരു ദൈവപൈതൽ കർത്താവിന് സ്തോത്രം. ആമേൻ. സ്വന്തം വീട്ടിലേക്ക് പോവുക. ഇവിടെ ഉള്ളതൊന്നും സ്വന്തമല്ല. ആമേൻ. സ്വന്തമായൊരു വീട് നമുക്ക് സ്വർഗത്തിൽ ഉണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. കർത്താവിനെ വിളിച്ചാൽ ഈ ഭൂമിയിലും അനുഗ്രഹം തരും, വരാനിരിക്കുന്ന രാജ്യത്തും അനുഗ്രഹം തരും. ഉറപ്പുണ്ട്. ആമേൻ പറഞ്ഞാട്ട്. ദൈവത്തെ വിളിച്ചവൻ ആരും ഈ പട്ടണത്തിൽ മുടിഞ്ഞിട്ടില്ല. അവനെ പടിപടിയായി ദൈവം ഉയർത്തിയിട്ടുണ്ട്. ഇന്ന് ഉറപ്പു തരാം, യേശുവിനെ വിളിക്കുന്നവനെ ഉയർത്താൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവത്തെയാ നീ ആഞ്ഞു വിളിക്കുന്നത്. നടന്നിട്ടില്ല, ഇനി നടക്കാൻ പോകുന്ന സംഭവമാ. ഒരു ഹല്ലേലൂയ പറയണം. ഞാനെ കേട്ടിട്ടുണ്ട് ഒരിക്കല് ഒരു ഉപദേശി നാട്ടിലെല്ലാം പ്രസംഗം കഴിഞ്ഞിട്ട് വന്ന അവശനായ ഒരു വീട്ടിൽ കയറി കിടന്നുറങ്ങി. വീട്ടുകാരെ നല്ല കഞ്ഞി കൊടുത്തു, കപ്പ കൊടുത്തു, കാന്താരി ചമ്മന്തി കൊടുത്തു, കർത്താവിന് സ്വന്തം എല്ലാം കൊടുത്തു കഴിഞ്ഞ് പുള്ളിക്കാരന് കട്ടിൽ കൊടുത്തു, മെത്ത കൊടുത്തു, കമ്പിളി കൊടുത്തു. കാമി രാത്രി 2 മണിക്കാണ് വന്നത്. എല്ലാം കഴിച്ചു വെച്ച് കയറി കിടന്നു, ഒറ്റ ഉറക്കം. രാവിലെ 8 മണിയായപ്പോൾ ഒറ്റ അലർച്ച. അലർച്ച എന്ന് പറഞ്ഞാൽ അവരുടെ വീട് സയർ സ്റ്റേഷൻ്റെ തൊട്ടടുക്കലായിരുന്നു. സയറിനടിക്കുന്ന നിങ്ങൾക്ക് അറിയില്ല, ഭയങ്കര സൗണ്ട്. പുള്ളി എഴുന്നേറ്റ് ഞെട്ടിച്ച് നെഞ്ചത്ത് 2 കൈയും കൂട്ടിയടിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൈവിട്ടോ കർത്താവേ. പുള്ളി വിചാരിച്ച് കാഹള വന്നു. നിങ്ങൾ ചിരിച്ചോ, ചിന്തിക്കാതെ വിടരുത്. അദ്ദേഹം അപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു കാഹളം. ഒരു ഹല്ലേലൂയ പറയണം. ഇനി കർത്താവുതൻ ഗംഭീരനാഥം എന്താണ്? പ്രധാന ദൂതന്റെ ശബ്ദം എന്താണ്? ദൈവത്തിന്റെ കാഹളം എന്താണ്? 3 കാര്യം പറയുമ്പോൾ ഈ പ്രബോധനം തീരും. ഇവിടെ പൗലോസ് വെളിപ്പെടുത്തുകയാണ് യേശു ക്രിസ്തുവിന്റെ വരവിൽ നടക്കാനിരിക്കുന്ന ഒന്നാമത്തെ കാര്യം. ബൈബിൾ പറയുന്നു ക്രിസ്തുവിന്റെ മരണത്തിൽ നടക്കുന്ന ഒന്നാമത്തെ വരിയും ക്രിസ്തുവിൽ മരിച്ചവർ. 4:16 വായിക്കുക. കർത്താവുതൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ക്രിസ്തു സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ക്രിസ്തുവിൽ മരിച്ചവർ കൈകൊടുത്ത് പറ ക്രിസ്തുവിലുള്ളവരുടെ കാര്യമാണ് പറയുന്നതെന്ന് പറഞ്ഞു. ക്രിസ്തുവിലുള്ളവർ കേട്ടാൽ ഇത് അനുഗ്രഹമാണ്. ആമേൻ. ഇവിടെ പൗലുഷിക വെളിപ്പെടുത്ത കർത്താവ് തൻ ഗംഭീരനാഥം എന്ന് പറഞ്ഞാൽ കർത്താവിന് സ്തോത്രം. അതൊരു വെറും കാഹളമല്ല, ഒരു പട്ടാളി മേധാവിയുടെ ആജ്ഞ പോലെ ആ കാഹളം.
ഒരു ഹല്ലേലൂയ പറയണം. അതൊരു യാചന സ്വരമല്ല, ഒരു പട്ടാളി മേധാവി ആജ്ഞ കൊടുക്കുന്നത് പോലെ ഭൂമിയിൽ നടക്കാൻ പോകുന്ന ഏതോ വലിയ പദ്ധതിക്ക് അമ്മി കർത്താവ് രൂപം കൊടുക്കുക എന്ന് പറഞ്ഞ മനസ്സിലായ ആ കാഹളം കേൾക്കുമ്പോഴാണ് കല്ലറകൾ പിളർക്കും, മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേക്കും. നിങ്ങൾക്കറിയാം മരണ ശുശ്രൂഷയില് സവമടക്കൻ്റെ ഒടുവിൽ മണ്ണെടുത്ത് പെട്ടിയിലോട്ടിട്ടുണ്ട്, പറയും നീയോ മകനെ പോയി വിശ്രമിച്ചു കൊള്ളുക, മണ്ണാകുന്ന നിന്നെ മണ്ണിലേക്ക് ഞാൻ നേമി ഏൽപ്പിക്കുന്നു, കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ കോടാനി കോടി വിശുദ്ധന്മാരോടുകൂടെ നീയും ഉയർത്തെഴുന്നേറ്റ് വരേണ്ടതാകുന്നു. ഹല്ലേലൂയ പറയണം. ഞാനൊരു കാര്യം പറയാം സ്നേഹിത, അടക്കം എവിടായാലും കുഴപ്പമില്ല, ഒടുക്കം നല്ലതായിരിക്കണം. ഹല്ലേലൂയ പറഞ്ഞാട്ട് ഞാൻ ദൂതിലേക്ക് വരാം. അപ്പൊ കർത്താവ് ഇതൻ ഗംഭീരനാഥം, നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 5:25 വാക്യം വായിച്ചേ. John 5:25. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. വേദപുസ്തകം പറയുന്നു മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വന്നിരിക്കുന്നു, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. ഉറപ്പുണ്ട്, ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പൊ കർത്താവിന്റെ ഗംഭീരനാദത്തിങ്കിൽ നടക്കുന്ന കാര്യം അമ്മി കർത്താവിന്റെ സ്തോത്രം, അമ്മി മരിച്ചവർക്ക് ഉയർക്കുവാനുള്ള ശക്തി അതിന്റെ നടുവിൽ ലഭിക്കുകയാണ്. എന്താണ് പ്രധാന ദൂതന്റെ? ഇസ്രായേൽ മക്കളിൽ മഹാപുരോഹിതനെ കുറിച്ച് വേദപുസ്തകം പറയുന്നു, അവൻ കാഹളം ഊതുമ്പോൾ ജനം കയറൂരി കുറ്റിയൂരി സമയത്ത് പാളയത്തിൽ നിന്ന് അമി കൂടാരം കെട്ടിപ്പിറക്കി പോണം അമി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പാർപ്പ് കഴിഞ്ഞു അടുത്തടുത്ത് പൊക്കോണം. അതാണ് ആ കാഹളത്തിന്റെ അമി ദൈവത്തിന് സ്തോത്രം ഒരടയാളം. ഒരു കാര്യം നിങ്ങളോട് പറയാം, കർത്താവ് ഇതൻ ഗംഭീരനാഥം മുഴങ്ങുമ്പോൾ ഒരു കാര്യം നടക്കും, മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേക്കാൻ പോകുകയാ. ഉറപ്പുണ്ട്, ഹല്ലേലൂയ പറഞ്ഞാട്ട്. രണ്ടാമത്തെ കാര്യം, പ്രധാന ദൂതന്റെ ശബ്ദം. എന്താണ് പ്രധാന ദൂതൻ? വേദപുസ്തകത്തിൽ പ്രധാന ദൂതൻ എന്ന അഞ്ചിടത്ത് പ്രധാന ദൂതൻ ആരാ എഴുതിയിട്ടുണ്ട്? പ്രധാന ദൂതൻ മീഖായേലാണ്. ഹല്ലേലൂയ, ഒരാമീൻ പറഞ്ഞാട്ട്. അമ്മി ദൈവത്തിന് സ്തോത്രം. പ്രധാന ദൂതന്റെ പേര് മീഖായേലാണ്. എന്താണ് ഈ മീഖായേലിന്റെ, കർത്താവിന് സ്തോത്രം, അമ്മി അമ്മി ദൈവത്തിന് സ്തോത്രം, പ്രത്യേകത? അല്ലെങ്കിൽ പ്രധാന ദൂതന്റെ അമ്മി ശബ്ദത്തിന് എന്താണ് പ്രത്യേകത? അവിടെ എഴുതിയിരിക്കുക, വിശുദ്ധന്മാരുടെ ഉയർപ്പ് സംബന്ധിച്ച് യൂദായുടെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, ഒരു അഭിഷക്തന്റെ ഉയർപ്പിൽ തന്റെ ശരീരത്തോട് പിശാച് വാദിക്കാൻ വന്നപ്പോൾ ദൈവം നിന്നെ ഫൽസിക്കട്ടെ എന്ന് പറഞ്ഞ് ഉയർപ്പിന്റെ നടുവിൽ ഒരു ദൈവദാസന്റെ അല്ലെങ്കിൽ ഒരു ദൈവവൈദന്റെ ആത്മാവ് ദൈവ പർദീസയിൽ നിന്ന് താഴെ വന്ന് അവൻ ഉയർക്കുന്നിടം വരെ അവരെ സൂക്ഷിക്കേണ്ടത് പ്രധാന ദൂതന്റെ കടമയാ. ഉറപ്പുണ്ട്, ഹല്ലേലൂയ പറഞ്ഞാട്ട്. മൂന്നാമത്തെ കാര്യം, കർത്താവിന് സ്തോത്രം, അത് ദൈവത്തിന്റെ കാഹളം. അത് തൊനിക്കുമ്പോൾ എന്താ നടക്കുന്ന അറിയാമോ? ജീവനോടിരിക്കുന്ന രൂപാന്തരപ്പെടും. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. മൂന്നാമത്തെ കാര്യം ഒരിക്കൽ കൂടെ പറയാം, ദൈവത്തിന്റെ കാഹളത്തിൽ നടക്കുന്ന കാര്യം, ആ കാഹളം ഊതുമ്പോൾ ജീവനോടിരിക്കുന്ന നാം വായിച്ച കൊരിന്ത്യർക്കെഴുതിയ ലേഖനം എടുത്ത് ദൈവത്തിന് സ്തോത്രം. 1 Corinthians 15:52 1 Corinthians 15:52 നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളം നാം എല്ലാവരും നിദ്ര കൊള്ളത്തില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലർ മരിക്കുന്നതിന് മുമ്പ് കർത്താവിന്റെ വരവാകാം. ഒരു ഹല്ലേലൂയ പറയണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. കരങ്ങൾ ഉയർത്തി ആർത്തി വിളിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു ചിലർ, കർത്താവിന് സ്തോത്രം, ആ വചനത്തിൽ കൂടെ പറയുക, ചിലര് മരിക്കുന്നതിന് മുമ്പേ കർത്താവിന് സ്തോത്രം ചിലർ രൂപാന്തരപ്പെടും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് മരണപാശങ്ങളെ പൊട്ടിച്ചുകൊണ്ട് ചിലരെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിക്കും. ഒരു ഹല്ലേലൂയ പറയണം. പരിശുദ്ധാത്മ പറയുക, കർത്താവിന്റെ കാഹളത്തിങ്കൽ ചിലർ രൂപാന്തരപ്പെടാൻ പോകുകയാ. ആമേൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നിന്റെ ഭൗതികമായ ശരീരം ഇവിടെ ഇട്ടിട്ട് നീ ഒരു പുനരുത്ഥാന ശരീരം പ്രാപിക്കും. ഒരു കാര്യം പറയാം, സഭ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ പ്രത്യാശ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവാണ്. യാഗം ചെയ്ത് നിയമം കഴിച്ച വിശുദ്ധന്മാരെ, എന്റെ അടുക്കൽ കൂടുവീനെന്നൊരു ശബ്ദം താമസത്തിന് കേൾക്കാൻ പോവുക. യേശുവിന്റെ മടങ്ങിവരവിൽ വിശ്വസിക്കുന്നവർ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ട്. കർത്താവായ യേശു മടങ്ങി വരുമ്പം നമുക്കുണ്ടാകുന്ന സന്തോഷം എന്താ? നമ്മൾ ഇവിടുന്ന് രൂപാന്തരപ്പെടും. കോട്ടയം പണ്ടണത്തിൽ ആരെങ്കിലും യേശുവിനെ കുറിച്ച് മറ്റൊരാളോട് പറഞ്ഞെങ്കിൽ അവർക്ക് സ്വർഗത്തിൽ പ്രതിഫല വിഭജനം നടക്കും. ഒരാമീൻ പറയണം. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ വല്ല പ്രതിഫലവും കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. എവിടെ? ഒരാമീൻ എന്നില്ല.
നിങ്ങൾക്കറിയാം സ്വർഗത്തിൽ ചെല്ലുമ്പം ഭയങ്കര നാണം കേടുണ്ട്. ചിലരുടെ കിരീടത്തിൽ 1000 മുത്തുമൊക്കെ വെച്ചോണ്ട് വരുമ്പം ചിലർ കോട്ടയത്തോട് ഇങ്ങനെ നാണം കെട്ട് തല കുണിച്ചോണ്ട് ഇങ്ങനെ പോകും. അപ്പം നമ്മളെ വിളിക്കും, ഹലോ ചേ ഞങ്ങളുടെ കൂടെ യോഗത്തിനുണ്ടായിരുന്നല്ലോ, പിന്നെ എന്നാ തല കുനിച്ച് നടക്കുന്നത്? അല്ല, അന്ന് ഞാൻ യേശുവിനെ കുറിച്ച് ആരോടും പറഞ്ഞില്ല, അതുകൊണ്ട് എനിക്കൊന്നും കിട്ടിയില്ല. ഒരാമയും വരുന്നില്ല. അടുത്തിരിക്കുന്ന കൈകൊണ്ട് പറ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നാണം കേടുണ്ടാവില്ലെന്ന് പറ. അപ്പോൾ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ നിങ്ങൾ ഓർത്തോണേ, പ്രതിഫല വിഭജനം 7 വർഷം അന്തിക്രിസ്തു ഇവിടെ ഭരിക്കും. ആമേൻ. അന്തി ന്യായവിധി ഈ ഭൂമിയിൽ താണ്ഡവ നൃത്തമാടും. പക്ഷെ സഭ അന്നേരം ഇവിടെ ഇല്ല. സഭ യേശുവിനോടൊത്ത ഉറപ്പുണ്ട്. ഹല്ലേലൂയ പറ. ഇന്ന് പേപ്പറെടുത്ത് നോക്കിയാൽ 2-3 പേജ് ചരമകോളമാണ്. ഇന്നാൾ മരിച്ചു, ഇന്നാൾ മരിച്ചു, ഇന്നാൾ മരിച്ചു, ഇന്നാൾ മരിച്ചു, ഇന്നാൾ മരിച്ചു, ഇന്നാൾ മരിച്ചു, ഇന്ത്യ ആൻ്റി മരിച്ചു, ഇന്ന ആൻ്റി മരിച്ചു അല്ലേ. ഇന്ന് രാവിലെ എടുത്ത് നോക്കിയപ്പോൾ തന്നെ എത്ര കണ്ടു, ഇനി എത്ര കാണാനിരിക്കുന്നു. ആമേൻ. ചുരുക്കി പറയാം, കർത്താവ് സഭയെ എടുക്കുന്ന ദിവസം ഒരു പത്രത്തിലും ഫോട്ടോ ഇടാൻ പറ്റത്തില്ല. ഒരാ അങ്ങനെ ഫോട്ടോ ഇടുന്ന കണ്ടെയ്നറെ പത്രം കൊണ്ടുവരേണ്ടി വരും. പിന്നെ എത്ര പേരെ ഫോട്ടോ അടിക്കാനാ? കോട്ടയത്തു നിന്ന് തന്നെ എത്ര ലക്ഷമാണ് പൊങ്ങാൻ പോകുന്നത്? ഒരാമയും വരുന്നില്ല. ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞു. ഇന്നാളെ ഒരാളോട് ഞാൻ പറഞ്ഞു, ബ്രദറെ നല്ല വീടുള്ള രക്ഷിക്കപ്പെട്ടവൻ്റെ വീടിനടുക്ക ചെന്ന് 5 സെൻറ്റ് ഭൂമി വാങ്ങിച്ച് വീട് വെച്ചോ, കുറച്ച് ആദ്യം ആ വീട് കിട്ടും. അത് ചോദിച്ചാൽ എങ്ങനെ? അത് കർത്താവ് വരുമ്പം സഭയെല്ലാം അങ്ങ് പോകും. ഇപ്പം ഫ്രീ ആണ് നിങ്ങൾക്ക്. കാറിൻ്റെ ചാവിയൊക്കെ ഇപ്പോഴേ ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചു വെച്ചോ, ഞങ്ങൾ പോകുമ്പോൾ അപ്പടെ ഓടിച്ചു. ഒരാമയും വരുന്നില്ല. ഇത് ക്രിസ്തുവിൽ പ്രത്യാശകളൊരു ഭക്തൻ്റെ ഉറപ്പാണ്. ഞാനൊരു സത്യം പറയാം, സ്വർഗത്തിൽ പ്രതിഫല വിഭജനം. ആമീൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ, നീ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുമ്പം നിനക്ക് ന്യായവിധിയല്ല ഉണ്ടാകാൻ പോകുന്നേ. നീ യേശുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ നീ എന്തെല്ലാം കർത്താവിന് വേണ്ടി ചെയ്തോ അതിൻ്റെ പ്രതിഫല വിഭജനം. ഒന്നുകൂടെ ചോദിച്ച, അന്ന് വല്ലതും കിട്ടുമോ എന്ന് ചോദിച്ചാൽ ചുമ്മാ ചിരിച്ചോണ്ട്, അച്ഛാ അന്ന് വല്ലതും കിട്ടുമോ? ഉറപ്പായിട്ട് അച്ഛാ അന്ന് വല്ലതും കിട്ടുമോ? അച്ഛൻ അന്ന് വല്ലതും കിട്ടുമോ? അച്ഛാ അന്ന് വല്ലതും കിട്ടുമോ? ആ ഏറ്റവും കൂടുതൽ കിട്ടും, ഉറപ്പാ. ഒരു സത്യം പറ കൈയുടത്തേച്ച് പറ, കിട്ടിയില്ല ഇന്ന് തൊട്ട് അതിനുള്ള കാര്യം ചെയ്യണമെന്ന് പറ. നിനക്ക് മനോഹരമായ വണ്ടി കർത്താവ് തന്നിട്ടുണ്ട്. ഒരു വീട്ടിൽ ചെന്ന് ഹായ് ബായ് പറഞ്ഞു പോരുന്ന കൂട്ടത്തിൽ യേശുവിനെ കുറിച്ചുകൂടെ പറഞ്ഞു പോരണം. ഞായറാഴ്ച KPS മേനോടൊരു യോഗമുണ്ട്. ബ്രദർ വരണം, ബ്രദർ വന്ന അനുഗ്രഹമാണ്. നീ വന്ന ഇങ്ങോട്ട് കൊണ്ടിരുത്തിയാച്ചാൽ ബാക്കി കർത്താവ് ചെയ്തോളൂ. ഒരു ഹല്ലേലൂയ പറയണം. കൈയുടത്തവർ അടുത്ത ആഴ്ച ഒരാളോടെങ്കിലും പറയുമോ എന്ന് ചോദിച്ചേ. സ്തോത്രം. ഞാൻ വാക്ക് ചുരുക്കുക, കർത്താവ് സഭയെ എടുക്കാൻ വേഗത്തിൽ വരിക. പ്രതിഫല വിഭജനം സ്വർഗത്തിൽ നടക്കും. നിങ്ങൾ എന്തു ചെയ്തോ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഒരു കസേറ നീ വന്നപ്പോൾ മാറ്റി അങ്ങോട്ട് ഇട്ടാൽ അതിനും പ്രതിഫലമുണ്ട്. ഉറപ്പുണ്ട്. ആമീൻ പറഞ്ഞാട്ട്. നിന്റെ ഫോണിൽ നിന്ന് ഒരാൾ യോഗത്തിന് വരാൻ 1 രൂപ 50 പൈസ മുടക്കി, അല്ലെങ്കിൽ 40 പൈസ മുടക്കി ഒരു കോള് ചെയ്താൽ അതിനും പ്രതിഫലമുണ്ട്. ഒരു ഹല്ലേലൂയ പറയണം. ഒരു നല്ല ഹല്ലേലൂയ പറയണം. നീ ഒരു ഫ്ലെക്സ് കയറുകൊണ്ടൊരു പോസ്റ്റ് കെട്ടിയാൽ അതിനും പ്രതിഫലമുണ്ട്. ഒരാൾക്ക് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരാളെ വിളിച്ചോണ്ട് പോയാൽ അതിനും പ്രതിഫലമുണ്ട്. അമ്മ, ഒരു നിമിഷം ഞാൻ നിങ്ങളോട് ഓർപ്പിക്കാം. കർത്താവിൻ്റെ സ്വതന്ത്രം താമസമെന്ന് നമ്മുടെ യേശു വരും. ഞാൻ ഒരു കാര്യം കൂടെ ഉറപ്പ് തരാം, കർത്താവ് വരുന്നതിന് മുമ്പ് ചിലർക്ക് നന്മ തരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പരിശുദ്ധാത്മാ പറയാം, വചനം നിന്റെ അകത്തോട്ട് വരുന്നതിനാ നീ കരയണ്ട, നിനക്ക് നിത്യമായ ഒരു വീട് സ്വർഗത്തിലുണ്ട്. നിനക്ക് വിചാരിക്കാത്തത് കർത്താവ് തരാൻ പോവാ, പ്രതീക്ഷിക്കാത്തത് യേശു തരാൻ പോവാ. നിന്റെ നന്മയെ ആരൊക്കെ മറിക്കാൻ പദ്ധതിയിട്ടാലും ചിലതൊക്കെ കൈനീട്ടി എടുക്കാൻ നിനക്ക് സ്വർഗത്തിലെ ദൈവം കൃപ തരികയാ. എവിടാ വീട്? മുണ്ടക. എത്ര നാൾ കൊണ്ട് ഈ കാലുവേദനയായിരുന്നു? 2 വർഷമായി. ഇവിടെ വരുമ്പോഴും വേദന ഉണ്ടായിരുന്നു, ഇപ്പൊ എന്ത് സംഭവിച്ചു? വേദന കംപ്ലീറ്റ് പോയി. ആരാ സൗഖ്യമാക്കിയേ? യേശു അത്ര സൗഖ്യമാക്കിയത്. ആന്റിയുടെ പേരെന്താ? ഫിലോമിന. എത്ര നാളായി കാണും ഇവിടെ ഒരു തടിപ്പ് വെളിപ്പെട്ടിട്ട്? 2 വർഷമായോ? രണ്ടു വർഷമായിട്ട് ഇവിടെ ഒരു തടിപ്പുണ്ട്. അത് ഇപ്പൊ കർത്താവ് ഹീലാക്കാൻ പോവുക. എവിടെ എവിടെ വീട്? എവിടെ? കോട്ടയം കല്ലറ. ആദ്യമായിട്ടാണ് വരുന്നേ? ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ജീസസ്, വിശ്വാസമുണ്ടോ ഇന്ന് സൗഖ്യമാവും? ഇത് മാറിയ നിങ്ങളുടെ എല്ലാ അസുഖവും മാറും. ആന്റിയുടെ കൈ ആ ഇപ്പോൾ ആ മുഴ അങ്ങ് അപ്രത്യക്ഷമാകും. ഹീലാകട്ടെ.
ഇൻ ദ നെയിം ഓഫ് ജീസസ്. രണ്ട് വർഷമായി വയറ്റിൽ കൈ തൊട്ടാൽ അറിയാവുന്ന രീതിയിൽ വെളിപ്പെട്ട് നിൽക്കുന്ന മുഴ എന്റെ സിങ്ങളറിഞ്ഞ ആകാശത്തിൻ കീഴിൽ വാതി തുറന്ന എന്റെ സിങ്ങളറിഞ്ഞ ആകാശത്തിൻ കീഴിൽ വാതി തുറന്ന എല്ലാം സമൃദ്ധി. ഈ ആന്റിയോണെന്ന് ചോദിക്കാം, ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ എന്തെങ്കിലും സംഭവിച്ചോന്ന് ചോദിക്കണ്ടേ? ചോദിക്കണ്ടേ ആന്റി, ആ മൊഴി എന്തിയാ ഇപ്പം? എനിക്ക് അല്ലേ ഭയങ്കര ശ്വാസം മുട്ടല് പോലെയായിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലല്ലേ ഇപ്പോഴും. ഇപ്പൊ ആ മൊഴി അവിടെ ഉണ്ടോ? ഇല്ല ഇല്ല, ഇപ്പൊ ഒത്തിരി മാറ്റമായി, കാണാനില്ല ഇവിടെ, കാണാനില്ല. ഇല്ല, രണ്ടു വർഷമായി നിലനിന്ന മുഴ ആരും ഒന്നും ചെയ്തില്ല. പ്രാർത്ഥിച്ചപ്പോൾ അപ്രത്യക്ഷമായി പോയി. അതിനർത്ഥം എന്താ? യേശു അത്ഭുതം ചെയ്യുക. ഒന്ന് ശ്വാസം ഇങ്ങനെ എടുത്തു വിട്ടേ. ഏ കുഴപ്പമില്ല. ഒരു ചോദ്യം ആന്റി, ആരാ സൗഖ്യമാക്കിയേ? യേശു അത്ര സൗഖ്യമാക്കിയത്. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന എന്നോട് ചേർന്ന് കണ്ണുകളെ അടച്ച് യേശുവിൻ്റെ അടുക്ക് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവ്, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ യേശുവിൻ്റെ കരം അവരെ സ്പർശിക്കാൻ പ്രാർത്ഥിക്കുക. അതിവേഗം ഓടുന്ന ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുവാനായി പ്രാർത്ഥിക്കുക. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ രോഗം സൗഖ്യമാകട്ടെ. ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരത്ഭുതം സംഭവിക്കട്ടെ, ഒരു ഭയങ്കര അത്ഭുതം. ജീസസ്, ചിലരുടെ ജീവിതം അത്ഭുതമാകുന്നത് ഞാൻ പ്രാർത്ഥനയെ കാണുക. ഒരിക്കലും മാറാത്ത കടങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ആകുക. ദ നെയിം ഓഫ് ജീസസ്. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എല്ലാ ബുധനും ഞായറും കോട്ടയം ശാസ്ത്ര റോഡിലുള്ള KPS മൈനാണ് കോളി വരിക. നമുക്ക് നേരിൽ കാണാം, പ്രാർത്ഥിക്കാം. യേശു നിങ്ങളുടെ ലൈഫിൽ അത്ഭുതം ചെയ്യും. നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.